ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിക്കാൻ ഏജൻസികൾ പുറകെ നടക്കാറുണ്ടെങ്കിലും ചികിത്സയിലായിരിക്കുമ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പാസ്സായി കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്ക എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആശങ്കകൾക്കൊക്കെ പരിഹാരമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇൻഷുറൻസ് പദ്ധതികളൊക്കെ നിയന്ത്രിക്കുന്ന IRDAI പുതിയ സർക്കുലർ അനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ക്ലെയിം 3 മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കിയിരിക്കണം. അതുപോലെ ഇൻഷുറൻസ് ഉള്ളവർക്ക് 100% ക്യാഷ്ലെസ് സർവീസ് കിട്ടാനുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കാനൊരുങ്ങുന്നു. ക്യാഷ്ലെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ചികിത്സയ്ക്ക് പോകുമ്പോൾ നമുക്ക് തുക അടയ്ക്കേണ്ടതായി വരുന്നു. ഇൻഷുറൻസ് കമ്പനി അതിനുശേഷം ആ തുക തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ തുക ചിലവാക്കിയാൽ തന്നെ ഇൻഷുറൻസ് കമ്പനി അത് തിരിച്ചു തരും എന്നതിന് ഒരു ഗ്യാരണ്ടിയും ഉണ്ടാകാറില്ല. ചിലപ്പോൾ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും പിഴവുണ്ടെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനി അത് തള്ളിക്കളയാനും സാധ്യതയുണ്ട്. അതുപോലെ ഭീമമായ തുകയാണെങ്കിൽ രോഗിക്കും ബന്ധുക്കൾക്കും ഉടനടി ആ തുക കണ്ടെത്തി ആശുപത്രിയിലടച്ച് ബാധ്യത തീർക്കാനും ഏറെ പ്രയാസപ്പെടേണ്ടി വരാറുണ്ട്. എന്നാൽ ഈ പതിവ് നിർത്താനാണ് സർക്കുലർ നിർദ്ദേശിക്കുന്നത്. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസികളോടും 100% ക്യാഷ്ലെസ് സർവീസ് നടത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, 10 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തയാൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അയാൾക്ക് 10 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി നൽകണം. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുമ്പോൾ അവിടെ നിന്നാണ് ഇൻഷുറൻസ് ഏജൻസിക്ക് റിപ്പോർട്ട് പോകുന്നത്. തുടർന്ന് ഈ ക്ലെയിം പാസ്സാകുമോ ഇല്ലയോ എന്ന ആശങ്ക നമുക്ക് നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ IRDAI ഇപ്പോൾ വന്ന സർക്കുലറിൽ പറയുന്നത് ഇൻഷുറൻസ് കമ്പനി 1 മണിക്കൂറിനകം ഈ റിക്വസ്റ്റ് പാസ്സായോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് അറിയിപ്പ് നൽകിയിരിക്കണമെന്നാണ്. അതായത് രോഗി ആശുപത്രിയിലെത്തി ചികിത്സ തേടുന്ന 1 മണിക്കൂറിൽ തന്നെ അവരുടെ ക്ലെയിം സ്വീകരിച്ചോ തള്ളിയോ എന്നുള്ള വിവരം ഇൻഷുറൻസ് കമ്പനി അറിയിക്കേണ്ടതുണ്ട്. ഇതിലൂടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റാൻഡേർഡ് ആക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 31 ജൂലൈ 2024 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ അതാത് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക്കും ഒരു പ്രതിനിധിയെ ആശുപത്രികളിൽ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ഇതിലൂടെ പ്രോസസ്സിംഗ് സുഗമമാക്കാനാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡിജിറ്റൽ യുഗമായതുകൊണ്ട് തന്നെ ഉപഭോക്താവിന് ഇൻഷുറൻസ് സംബന്ധമായ വിവരങ്ങൾ ഡിജിറ്റലായി അറിയിക്കാനുള്ള സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. നിലവിലുള്ള രീതി അനുസരിച്ച് ക്ലെയിം സ്വീകരിക്കപ്പെട്ടാലും തുക ലഭിക്കാതെ ആശുപത്രികൾ രോഗികളെ ഡിസ്ചാർജ് ചെയ്യാറില്ല. ഇൻഷുറൻസ് കമ്പനിയും പൈസ തരാമെന്ന് ഉറപ്പും പറയാറില്ല. ഇതിലൂടെ ഈ പ്രശ്നത്തിനൊക്കെ ഒരു ഡെഡ് ലൈൻ കൊണ്ടുവരികയാണ്. ഇതനുസരിച്ച് ക്ലെയിം കിട്ടി 3 മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുന്ന രോഗിയുടെ ഇൻഷുറൻസ് സെറ്റിൽമെന്റ് ഉടനടി പൂർത്തിയാക്കണം. ഇതിന്റെ പേരിൽ പലപ്പോഴും മൃതദേഹം ഹോസ്പിറ്റലിൽ പിടിച്ചുവയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പിന്നെ ആശുപത്രിക്കാരും ബന്ധുക്കളും തമ്മിലുള്ള തർക്കത്തിലേക്കും ചെന്നെത്താറുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണിത്. അഥവാ ക്ലെയിം റിജക്റ്റ് ആവുകയാണെങ്കിൽ പ്രോജക്ട് മാനേജ്മെന്റ് കമ്മിറ്റി, അതായത് ഇൻഷുറൻസ് കമ്പനിയിലെ ക്ലെയിം റിവ്യൂ ചെയ്യുന്ന കമ്മിറ്റിയാണ് ഇതിനെക്കുറിച്ച് അന്തിമം തീരുമാനം എടുക്കേണ്ടത്. അതല്ലാതെ ഇൻഷുറൻസ് കമ്പനിക്ക് തനിക്ക് തോന്നിയ പോലെ ഞങ്ങൾ നിങ്ങളുടെ ക്ലെയിം സ്വീകരിക്കില്ല എന്നങ്ങ് പറഞ്ഞു തള്ളാനാകില്ല. തള്ളിക്കളയുകയാണെങ്കിൽ തന്നെ എന്ത് കാരണം കൊണ്ട് എന്നതിനെക്കുറിച്ചൊരു വിശദീകരണവും ഉണ്ടാവണം. അതുപോലെ നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം തള്ളപ്പെട്ടു, നമുക്കത് അവകാശപ്പെട്ടതാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് നാം ഓംബുഡ്സ്മാനെ സമീപിക്കുന്നു. അതിനുശേഷം ഓംബുഡ്സ്മാൻ നമുക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു എങ്കിൽ 30 ദിവസത്തിനകം ഇൻഷുറൻസ് കമ്പനി നമുക്ക് ആ തുക തന്നിരിക്കണം. ഇനി 30 ദിവസത്തിൽ കൂടുകയാണെങ്കിൽ ഓരോ ദിവസവും 5000 രൂപ പിഴയായി നൽകേണ്ടി വരും. ഇതിലൂടെ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു പ്രത്യേക പ്രായത്തിന് ശേഷം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് നൽകുന്ന പതിവുണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന്, 70 വയസ്സിന് മുകളിലുള്ളവരാണ് ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് വെച്ചോളൂ. അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരും, സ്വാഭാവികമായി അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്യും. ഇതൊഴിവാക്കാനാണ് ഇൻഷുറൻസ് കമ്പനി ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് നിഷേധിക്കുന്നത്. ഇനി മുതൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രായപരിധിയും പാടില്ലെന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും കൊടുത്തേ മതിയാകൂ എന്നാണ് പുതിയ നിയമം പറയുന്നത്. ഇത് നല്ലൊരു ചുവടുവയ്പ്പാണ്. കാരണം ഇൻഷുറൻസിന്റെ തുക അടച്ച് സമയത്തിന് അത് പ്രയോജനപ്പെട്ടില്ലെങ്കിലോ ആവശ്യമില്ലാതെ ചിലവ് വലിച്ച് തലയിൽ വെക്കലാണെന്നൊക്കെ കരുതി പലരും ഇൻഷുറൻസ് എടുക്കാറില്ല. ഇത്തരം തീരുമാനങ്ങളൊക്കെ ഇതിലൂടെ മാറുകയാണ് ചെയ്യുന്നത്.